மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூபும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சென்னும் பிரசாதமேகும் தெய்வமே அங்கே மகிமா வெற்ற மனோஜ்ஞம். യേശുവിൽ സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് ഒരു പുതിയ ദിനം കൂടി നൽകിയിരിക്കുകയാണ്. ഈ ദിനത്തിൽ ദൈവമായ കർത്താവിന്റെ അനന്തമായ സ്നേഹത്തെ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഓരോ ദിനവും ഓരോ പ്രഭാതവും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ വലിയൊരു വെളിപ്പെടുത്തലാണ്. വലിയ പ്രതീക്ഷകളോടെയാണ് ദൈവം ഓരോ ദിനവും നമ്മുടെ ജീവിതത്തിലേക്ക് ആയുസ്സിലേക്ക് നമുക്ക് കൂട്ടിച്ചേർത്ത് തരുന്നത്. നമ്മെക്കുറിച്ച് കരുതലുള്ളവനായ ദൈവം, നമ്മെക്കുറിച്ച് പ്രതീക്ഷകളുള്ളവനായ ദൈവം ഒരു ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായി നൽകുമ്പോൾ ദൈവതിരിഹിതത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്നു ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവവചനമാണ് ദൈവവഴിയിൽ ഓരോ ദിനവും ജീവിക്കാൻ വ്യാപരിക്കാൻ നമ്മെ ഓരോരുത്തരെയും കഴിവുള്ളവരാക്കുന്നത്. ഇതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇപ്രകാരം ഏറ്റുപറയുന്നത്, കർത്താവേ നിന്റെ വചനങ്ങൾ എന്റെ പാദങ്ങൾക്ക് വിളക്കും, എന്റെ വഴികളിൽ പ്രകാശവുമാണ്. ഈ ദിനത്തിന്റെ ജീവിത വഴികളിൽ ദൈവത്തിന്റെ പ്രകാശമായി ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ ഹൃദയങ്ങളെ മനസ്സുകളെ കർത്താവിനായി നമുക്ക് ഒരുക്കി നൽകാം. പരിശുദ്ധാത്മാവായ ദൈവമാണ് വചനം ഗ്രഹിക്കുവാൻ കേൾക്കുവാൻ നമ്മെ ഓരോരുത്തരെയും കഴിവുള്ളവരാക്കുന്നത്. കേൾക്കുന്ന വചനം വിശ്വാസത്തോടെ സ്വീകരിക്കാനും വിശ്വാസത്തോടെ പരിശുദ്ധ മറിയത്തെ പോലെ പ്രത്യുത്തരം നൽകുവാനും നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനോട് ഈ പ്രഭാതത്തിൽ നമുക്കൊന്നുയർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ശുശ്രൂഷകളെ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്വർഗീയ മാധ്യസ്ഥത്തിന് വരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ സ്വർഗീയമായ മാധ്യസ്ഥം ഈ ശുശ്രൂഷയെ വലിയൊരു അനുഗ്രഹമാക്കി അനേകായിരങ്ങൾക്ക് മാറ്റി നൽകുവാൻ, വലിയൊരു അഭിഷേകമായി ഉയർത്തുവാൻ ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ അത്രയും ഹൃദയപൂർവ്വം സ്വീകരിക്കുവാനും വചനത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യുത്തരം നൽകുവാനും പരിശുദ്ധാത്മാവേ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയ നിലങ്ങളിൽ വിതയ്ക്കപ്പെടുന്ന വചനവിത്തുകൾക്ക് നൂറുമേനി ഫലങ്ങൾ നൽകി ദൈവമേങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിഞ്ജനം കുളിർമേടത്തേ തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം
ഉണർവ് സൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. യേശുവിൽ സ്നേഹമുള്ള അവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:11-14 വചനങ്ങളാണ് കർത്താവ് നമുക്കിന്ന് വിചിന്തനത്തിനായി തരുന്നത്. പ്രാർത്ഥനാപൂർവം ഈ വചനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. യേശുവിൽ സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 14 നിന്നുള്ള തിരുവചനങ്ങളാണ് നാം ശ്രവിച്ചത്. ഈ വചനഭാഗത്ത് ഈശോ നമ്മോട് പറയുകയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരും. എന്തുകൊണ്ടാണ് എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് ഈശോ പറയുന്നത്? ഏറ്റവും ഒടുവിലത്തെ വചനത്തിന് തൊട്ടുമുമ്പായി വചനം പറയുകയാണ്, പിതാവ് പുത്രനിൽ മഹത്വപ്പെടുവാൻ വേണ്ടി ഞാൻ നിങ്ങൾ ചോദിക്കുന്നത് ചെയ്തു തരും. വലിയ പ്രത്യാശ നൽകുന്ന ഉറപ്പുള്ള കർത്താവിന്റെ വചനങ്ങളാണിത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ, പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ ഈ വചന സത്യത്തെ എത്രമാത്രം തിരിച്ചറിയുന്നുണ്ട് എന്നത് സംശയകരമാണ്. യേശുവിന്റെ നാമത്തിലാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. അതിന്റെ കാരണം യേശുവിന്റെ നാമത്തിന്റെ യോഗ്യതയാണ്. നമുക്കാർക്കും ദൈവത്തിന്റെ അരികിലേക്ക് വന്ന് നമ്മുടെ നാമത്തിൽ ചോദിക്കാൻ അവകാശ അർഹതയില്ല. കാരണം വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിനെതിരെ എണ്ണമറ്റ പാപങ്ങൾ ചെയ്തവരാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ദൈവത്തിന് മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ കരുണയല്ലാതെ, ദൈവത്തിന്റെ കൃപയല്ലാതെ നമുക്ക് ആർക്കും ഒന്നും ദൈവത്തിന് മുമ്പിൽ അവകാശപ്പെടാനില്ല. ഇതുകൊണ്ടാണ് കർത്താവായ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾ എപ്രകാരമുള്ളതായിരിക്കണം. നാം ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതെല്ലാം യേശുവിന്റെ നാമത്തിലായിരിക്കണം എന്ന് ഈശോ തന്നെ നാം പഠിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് കാൽവരിയിലെ കുരിശിൽ നമുക്ക് വേണ്ടി, ലോകത്തിലെ ദൈവത്തിന്റെ സകല പ്രിയ മക്കൾക്കും വേണ്ടി കുരിശിൽ ബലിയായി തീർന്നത്. നമ്മുടെ പാപങ്ങൾക്കുള്ള പാപ പരിഹാരം ചെയ്ത് നമുക്കുള്ള യോഗ്യത സ്വന്തമാക്കിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ പരമമായ വചന സത്യത്തെ വിശ്വസിച്ച് നമ്മൾ അംഗീകരിച്ച് യേശുവിന്റെ നാമം വിളിക്കുമ്പോഴാണ് സ്വർഗത്തിന്റെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം ചൊരിയുക. ഇതുകൊണ്ടാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും ദൈവം അനുഗ്രഹം വർഷിക്കും. കർത്താവായ യേശുവിന്റെ നാമമാണ് നമ്മൾ ഓരോരുത്തരും വിളിച്ചപേക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ നാമം നാം വിളിച്ചപേക്ഷിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണം കർത്താവായ യേശുവിന്റെ യോഗ്യതയാണെന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. നടപടി പുസ്തകത്തിന്റെ 4:31 വചനം പറയുന്നുണ്ട്, ആകാശത്തിന് കീഴേ മനുഷ്യ രക്ഷയ്ക്കായി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. പിതാവായ ദൈവം ഉയർത്തിയ നാമമാണ് യേശുവിന്റെ നാമം. ആ നാമം ഉയർത്താനുള്ള കാരണമെന്തെന്ന് വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ 2 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വചനം പറയുകയാണ്, അവൻ ദൈവമായിരുന്നെങ്കിലും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസന്റെ രൂപം സ്വീകരിച്ചു. അവൻ ഈ ഭൂമിയിൽ മനുഷ്യനായി കാണപ്പെട്ടു. ആകയാൽ പിതാവായ ദൈവം അവനെ അത്യധികമായി ഉയർത്തി എല്ലാ നാമങ്ങളെക്കാളും ഉന്നതമായ നാമം അവന് നൽകി. എല്ലാ നാമങ്ങളെക്കാളും ഉന്നതമായ നാമമാണ്
യേശുവിന്റെ നാമം ഈ മഹനീയ സത്യത്തിലേക്ക് വിശ്വാസത്തോടെ കടന്നു വരുവാൻ നാം ഓരോരുത്തർക്ക് സാധിക്കണം. ഈ ഭൂമിയിലുള്ള നമ്മൾ കേട്ടിട്ടുള്ള നമുക്ക് പരിചിതങ്ങളായ ഒരുപാട് നാമങ്ങളുണ്ട്, ഒരുപാട് പേരുടെ പേരുകളുണ്ട്. എന്നാൽ വചനം പറയുകയാണ്, ഈ നാമങ്ങളെക്കാൾ ഈ പേരുകളെക്കാൾ ഏറ്റവും ഉന്നതമായ നാമമാണ് യേശുവിന്റെ നാമം. പ്രിയമുള്ളവരെ, ഇതുകൊണ്ടാണ് യേശു നാമത്തെക്കുറിച്ച് നമ്മൾ പാടാറുള്ളത്. യേശുവിന്റെ നാമം അതിശക്തമായ നാമമെന്ന്. യേശുവിന്റെ നാമം കെട്ടുകളഴിക്കുന്ന നാമമാണ്. യേശുവിന്റെ നാമം സൗഖ്യപ്പെടുത്തുന്ന നാമമാണ്. യേശുവിന്റെ നാമം അനുഗ്രഹിക്കുന്ന നാമമാണ്. അതുകൊണ്ടാണ് യേശുവിന്റെ നാമത്തിൽ നാം ഒരാളെ അനുഗ്രഹിച്ചാൽ അത് അവന് അനുഗ്രഹമായി തീരും. നമ്മുടെ ആരുടെ വ്യക്തിപരമായ നാമത്തിൽ നമുക്ക് ആരെയും അനുഗ്രഹിക്കാനാവില്ല. എന്നാൽ യേശുവിന്റെ നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഒരുവനോട് നാം പറഞ്ഞാൽ തീർച്ചയാണ് അവൻ അനുഗ്രഹം പ്രാപിക്കും. പ്രിയമുള്ളവർ, ഈ പ്രഭാതത്തിൽ ഈ ഒരു വലിയ സത്യത്തിലേക്ക് കടന്നു വരുവാൻ നാം ഓരോരുത്തർക്ക് സാധിക്കണം. ഇതുകൊണ്ടാണ് നാം യേശുവിന്റെ നാമത്തെ സ്തുതിക്കുന്നത്, യേശുവിന്റെ നാമത്തെ നാം മഹത്വപ്പെടുത്തുന്നത്, യേശുവിന്റെ നാമത്തെ നാം ആരാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇപ്രകാരം യോഗ്യതയുള്ള ഒരു നാമത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ തീർച്ചയാണ് സ്വർഗം അതിൽ ആനന്ദിക്കും, സ്വർഗം അതിൽ സന്തോഷിക്കുവാനിടവരും. ഇതുകൊണ്ടാണ് നമുക്കറിയാം ആത്മീയ നവീകരണം കേരളമെമ്പാടും ലോകമെമ്പാടും പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ്? നമുക്കറിയാം ദൈവനാമത്തെ, ഈ വചന സത്യത്തെ തിരിച്ചറിഞ്ഞ് അനേകായിരങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും തയ്യാറായപ്പോഴാണ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കുവാൻ ആരംഭിച്ചത്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഒരു പെരുമഴ പോലെ സഭയുടെ മേൽ വിശ്വാസികളുടെ മേൽ പതിക്കുവാനിട വന്നത് കർത്താവിന്റെ നാമത്തിന്റെ യോഗ്യതയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ നാമത്തിന്റെ അനന്യതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവനാമത്തെ സ്തുതിക്കുവാൻ, യേശുനാമത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ തയ്യാറായപ്പോഴാണ്. പന്തക്കുസ്താ ദിവസത്തിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. കർത്താവായ യേശുവിന്റെ നാമത്തിലാണ് പരിശുദ്ധാത്മാ അഭിഷേകം അപ്പസ്തോലന്മാരിലേക്ക് ഇറങ്ങി വന്നത്. കർത്താവായ യേശുവിന്റെ നാമത്തിലാണ് പത്രോസും മറ്റ് അപ്പസ്തോലന്മാരും യേശുവിന്റെ നാമത്തെ സുവിശേഷത്തെ പ്രഘോഷിച്ചത്. അവർ പറഞ്ഞു, നിങ്ങൾ ക്രൂശിൽ തറച്ചു വന്ന അതേ നസറായൻ യേശുവിനെ കുറിച്ച് തന്നെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ പ്രഘോഷണ വേളയിലാണ് 3000-ൽ അധികം പേര് കർത്താവിലുള്ള വിശ്വാസം സ്വീകരിച്ചത്, അവർ മാനസാന്തരം പ്രാപിച്ചത്, അവർ പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് നിറഞ്ഞത്. യേശുവിന്റെ നാമം പ്രഘോഷിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങൾ അടയാളങ്ങളുണ്ടായി. ഈ കുഞ്ഞു വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സത്യങ്ങൾ എത്രയോ വിസ്മയാവഹമാണ് എന്ന് തിരിച്ചറിയുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രഭാതത്തിൽ ക്ഷണിക്കുകയാണ്. ഈ ഭൂമുഖത്തിലെ സകല ജാതികൾക്കും സകല ജനതകൾക്കും അനുഗ്രഹമായി മാറാൻ ഒരേ ഒരു നാമമുള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾ പോലും യേശുവിന്റെ അനന്യതയെ, യേശുവിന്റെ യോഗ്യതയെ പലപ്പോഴും വില കുറച്ച് കാണുന്ന അനുഭവങ്ങളുണ്ട്. പലപ്പോഴും സംസാരങ്ങളിൽ യേശുവിന്റെ യോഗ്യതയെയും യേശുവിന്റെ അനന്യതയെയും വില കുറച്ച് നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ചിലരെങ്കിലും പറയാറുണ്ട്, ഈ ഭൂമിയിൽ പല നാമങ്ങളുണ്ട്, അതിൽ ഒരു നാമമാണ് യേശുവിന്റെ നാമം. ഒരിക്കലും അല്ല, പല നാമങ്ങൾ രക്ഷയ്ക്കായുണ്ട്. ഇല്ല, ഏക രക്ഷാനാമം യേശു നാമമാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പലരും പറയുന്നു പല മതങ്ങളുണ്ട്, ഓരോരുത്തരും ഓരോ മതങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചാൽ രക്ഷ പ്രാപിക്കുമെന്ന് പഠിപ്പിക്കുന്നവരും പറയുന്നവരുണ്ട്. ഒരിക്കലും ഈ വചന സത്യത്തോട് ചേർന്നു പോകുന്നതല്ല ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ. തീർച്ചയാണ് കർത്താവായ യേശുവിനെയാണ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം ഉയർത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ മഹനീയ സത്യത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവായ ദൈവം ഈ പ്രഭാതത്തിൽ നമ്മെ ഓരോരുത്തരെ ക്ഷണിക്കുകയാണ്. December 2 ഏഷ്യൻ രാജ്യങ്ങളായ ബംഗ്ലാദേശും മ്യാൻമറും സന്ദർശനം കഴിഞ്ഞ് പരിശുദ്ധ പിതാവ് റോമിലേക്ക് മടങ്ങുന്ന വേളയിൽ ഫ്ലൈറ്റിൽ വെച്ച് പത്ര സമ്മേളനം നടത്തിയപ്പോൾ ഒരു പത്രക്കാരൻ പിതാവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. പരിശുദ്ധ പിതാവെ, സുവിശേഷം പ്രസംഗിക്കുന്നതാണോ അതോ മതാന്തര സംവാദമാണോ ഇതിലേതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്? ഇതിലേതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്? പരിശുദ്ധ പിതാവ് മ്യാൻമറിലെ സന്ദർശന വേളയിൽ ബുദ്ധമതക്കാരും വളരെ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളും ചേർന്ന് ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ
മതാന്തര സംവാദം സമാധാനപൂർവമായ മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്നതിന് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് പത്രക്കാരൻ പിതാവിനോട് ഇങ്ങനെ ചോദിച്ചത്. പിതാവ് ഇതിന് മറുപടിയായി ക്രാക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന യുവജന സമ്മേളനത്തിൽ യുവാവ് ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ടാണ് ഉത്തരം നൽകിയത്. പിതാവ് ഒരു യുവാവിന്റെ ചോദ്യം ഇങ്ങനെയാണ് ഉദ്ധരിച്ചത്. പിതാവ് പറഞ്ഞൊരു യുവാവ് വന്ന് പിതാവിനോട് പറഞ്ഞു, പിതാവെ, എനിക്ക് നിരീശ്വരവാദിയെ ഒരു സ്നേഹിതനുണ്ട്. അവൻ മാനസാന്തരപ്പെട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവനോട് പോയി സുവിശേഷം പ്രസംഗിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ അവനോട് പറഞ്ഞത്, മകനെ, നീ ഒരിക്കലും പോയി അവനോട് സുവിശേഷം പ്രസംഗിക്കരുത്, മറിച്ച് നീ സുവിശേഷം ജീവിക്കുക, നീ ശാന്തനായിരിക്കുക എന്നാണ് പരിശുദ്ധ പിതാവ് യുവാവിനോട് പറഞ്ഞത്. എന്നിട്ട് പിതാവ് കൂട്ടിച്ചേർത്തു, നീ സുവിശേഷം ജീവിക്കുമ്പോൾ യേശുവിന്റെ സ്നേഹത്തിന്റെ സുവിശേഷം, യേശുവിന്റെ കാരുണ്യത്തിന്റെ സുവിശേഷം, യേശുവിന്റെ നന്മയുടെ സുവിശേഷം നീ ജീവിക്കുമ്പോൾ തീർച്ചയാണ് നിന്റെ ജീവിതം മറ്റനേകരുടെ ജീവിതത്തെക്കാൾ വ്യത്യസ്തമായി ഒന്നായി തീരും. മറ്റനേകരില്ലാത്ത നന്മകൾ നിന്റെ ജീവിതത്തിൽ നിന്റെ സ്നേഹിതനെ കാണുവാനിടവരും. ഒരു ദിനം നിന്റെ സ്നേഹിതം വന്ന് നിന്നോട് ചോദിക്കും, എന്റെ പ്രിയ സുഹൃത്തെ, നിന്റെ ജീവിതത്തിന്റെ പ്രത്യേകതയുടെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് മറ്റനേകരിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കാൻ നിനക്ക് കഴിയുന്നത്? നിനക്ക് എവിടെ നിന്നാണ് ഊർജം കിട്ടുന്നത്? അന്ന് നിന്റെ സ്നേഹിതനോട് യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ, യേശുവിനെക്കുറിച്ച് വെളിപ്പെടുത്തുവാൻ നിനക്ക് അവസരം ലഭിക്കും. കർത്താവ് അങ്ങനെയൊരു അവസരം നിനക്ക് നൽകും. പ്രിയമുള്ളവരെ, പരിശുദ്ധ പിതാവ് വളരെ വെല്ലുവിളിയാർന്ന ഒരു സത്യമാണ് ഈ അനുഭവത്തിലൂടെ നമ്മൾ ഓരോരുത്തർക്കും നൽകുക. ഇന്ന് നമ്മൾ യേശുവിനെ പ്രഘോഷിക്കുന്നവർ പ്രഘോഷിക്കുവാൻ തീക്ഷ്ണത കാണിക്കുമ്പോൾ പലപ്പോഴും യേശുവിനെ ജീവിക്കുവാൻ നമ്മൾ മറന്നുപോകുകയാണ്, നമ്മൾ പരാജയപ്പെടുകയാണ്. ഇതിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് യേശുവിന്റെ സുവിശേഷം ജീവിക്കുവാനുള്ള വലിയൊരു വിളി നമ്മുടെ മുമ്പിലുണ്ട്. പ്രഘോഷിക്കുന്നില്ലെങ്കിൽ പോലും ജീവിക്കാനുള്ള വിളി ദൈവം എല്ലാവർക്കും നൽകിയിരിക്കുന്നതാണ്. തീർച്ചയാണ് ജീവിക്കുമ്പോൾ നമ്മൾ പ്രഘോഷിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നാലും, ഏത് ജീവിത നിയോഗം സ്വീകരിച്ചവരാണെങ്കിലും, കർത്താവിന്റെ സുവിശേഷം നാം ജീവിക്കുമ്പോൾ നാം അവിടെ വ്യത്യസ്തരായി തീരുന്ന ഒരു അനുഭവം ഉണ്ടാകും. കർത്താവിന്റെ സുവിശേഷം ജീവിക്കുന്ന ഒരു വീട്ടമ്മ, കർത്താവിന്റെ സുവിശേഷം ജീവിക്കുന്ന ഒരു കുടുംബനാഥൻ, കർത്താവിന്റെ സുവിശേഷം ജീവിക്കുന്ന ഒരു സമർപ്പിതൻ, കർത്താവിന്റെ സുവിശേഷം ജീവിക്കുന്ന ഒരു പുരോഹിതൻ, കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സഭാപിതാവ്, പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ അനേകായിരങ്ങളെ ദൈവത്തിലേക്ക്, കർത്താവിന്റെ ഈ സദ്വാർത്തയിലേക്ക്, കർത്താവിന്റെ സുവിശേഷത്തിലേക്ക് നയിക്കുവാൻ കഴിവുള്ളവരായി മാറും. ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്, ഈശോ നമ്മെ വിളിക്കുന്നത് അവന്റെ പരിശുദ്ധ നാമത്തിലേക്ക് നോക്കുവാൻ വേണ്ടിയാണ്. നാം ഓരോരുത്തരും സുവിശേഷം ജീവിക്കുമ്പോൾ ഈശോയുടെ തിരുഹിതം നിറവേറും. നമ്മുടെ ജീവിതത്തിൽ പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വീകരിക്കപ്പെടുവാൻ ഇടയായിത്തീരും. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 15 അധ്യായത്തിൽ ഈശോ നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ പിതാവ് മഹത്വപ്പെടുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ പിതാവായ ദൈവത്തിന്റെ നാമം, കർത്താവായ യേശുവിന്റെ നാമം മഹത്വപ്പെടുവാൻ ഇടവരുന്നതിനായി ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർ മാത്രമാകാതെ വചനം ജീവിക്കുവാനുള്ള ദൈവകൃപയ്ക്കായി, പരിശുദ്ധാത്മാ അഭിഷേകത്തിനായി ഈ പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ നമുക്കൊന്ന് ഉയർന്ന് പ്രാർത്ഥിക്കാം. ഉഷസ്സിൽ ജീവതുടിപ്പിനാ ഇമ്പമായി ഭരണിയാകേ, ആബാ പിതാവേ, സ്നേഹാഗ്നിയാ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്നേറെ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയെ നാമത്തിന് ഞങ്ങൾ മഹത്വം നൽകുന്നു. ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ മഹത്വമായി തീരുവാൻ ഓ സ്വർഗത്തിന്റെ ദൈവമേ നീ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ശരി, ആ വലിയ തിരുഹിതം ഞങ്ങൾ പൂർത്തീകരിക്കപ്പെടുവാൻ
അവിടുന്ന് കൃപ നൽകണമേ. കർത്താവായ യേശുവേ, അവിടുത്തെ അനുഗ്രഹ നാമത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ നാമങ്ങളെക്കാളും ഉന്നതമായ നാമം അങ്ങേ നാമം മാത്രമായിരിക്കുന്നതിനെ ഓർത്തും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, അങ്ങേ നാമത്തിന്റെ ശക്തിയാലും കൃപയാലും യോഗ്യതയാലും ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ലോകം മുഴുവനിലുള്ള എല്ലാ മനുഷ്യ മക്കളുടെ മേലും സകല ജനതകളുടെ മേലും അവിടുത്തെ കരുണയും കൃപയും സ്നേഹവും ചൊരിയുവാൻ അവിടുന്ന് തിരുവുള്ളമാകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രമാദത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് ഏറ്റെടുക്കണമേ, അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കൂട്ടായ്മകളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ അവിടുന്ന് ഇടപെടണമേ എന്ന് പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലായിരുന്നു പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാതാവെ, അമ്മയുടെ സ്വർഗീയമായ മാധ്യസ്ഥം സഹായം ഞങ്ങളുടെ ജീവിത വഴികളിൽ എപ്പോഴും അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച് നൽകണമേ. ഞങ്ങളെ കാക്കുന്ന ദൂതന്മാരെ, മാലാഖമാരെ, ഞങ്ങളുടെ ജീവിത വഴികളിൽ എപ്പോഴും ഞങ്ങൾക്ക് സംരക്ഷണമായി സഹായമായി നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ആയിരിക്കുന്ന സകല വിശുദ്ധരെ നിങ്ങളുടെ ജീവിത വഴികളിലെ ദൈവിക വെളിച്ചം, സുവിശേഷ വെളിച്ചം ഞങ്ങളുടെയും ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. Thank you.
യേശുവിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ദിനത്തിന്റെ ആശീർവാദത്തിലേക്ക് കടന്നു വരാം. ദൈവം നൽകിയ ഈ ദിനത്തിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവിന്റെ അത്ഭുതകരമായ കരങ്ങളെ നമ്മുടെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിൽ ദർശിക്കുവാനും ഇടവരുത്തണമേ എന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിലായിരിക്കുന്ന കർത്താവിന്റെ എല്ലാ പ്രിയ മക്കളെയും നമുക്ക് ഈ ആശീർവാദ വേളയിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ വെല്ലുവിളിയാർന്ന ജീവിതത്തിന്റെ പ്രതികൂല അവസ്ഥകളിൽ, ഞെരുക്കങ്ങളിൽ, ക്രിസ്തീയ പീഡനങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഒത്തിരിയേറെ സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. പ്രകൃതി ക്ഷോഭത്തിന്റെ ദുരന്തങ്ങളിൽ, കെടുതികളിൽപ്പെട്ട് വേദനിക്കുന്നവരെ എല്ലാവരുടെയും വേദനകളെയും ദുഃഖങ്ങളെയും ഭാരങ്ങളെയും കർത്താവിന്റെ അനുഗ്രഹ കരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ അനുഗ്രഹം കടന്നുവരുന്ന നിമിഷമാണിത്. യേശുവിന്റെ കരങ്ങൾ നമ്മുടെ മേൽ ഉയർത്തപ്പെടുന്ന നിമിഷങ്ങളാണിത്. ഈ വലിയ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും ലോകം മുഴുവനെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഉയർത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ടിവി സ്ക്രീനിന്റെ മുമ്പിലായിരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതെല്ലാം സ്വർഗത്തിന്റെ നല്ല ദൈവം കേട്ട് നിങ്ങൾക്ക് ഉത്തരമരുളണമേ എന്ന് ആണ് ഞങ്ങളുടെ പ്രാർത്ഥന. തീർച്ചയായും അനേകായിരങ്ങളിലേക്കും ഇനിയും കടന്നു ചെല്ലുവാൻ, ഈ ശുശ്രൂഷ ഇനിയും കൂടുതൽ ദൈവ അഭിഷേകത്താൽ നിറയപ്പെടുവാനായി നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് തീർച്ചയായും നൽകണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളുടെ ജീവിത വഴികളിൽ എപ്പോഴും നിങ്ങളെ സംരക്ഷിച്ച് പരിപാലിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.